യശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും ഈശോയുടെ ജീവിതത്തെയും സന്ദേശത്തെയും വായനക്കാരുടെ മുൻപിൽ എത്തിച്ച സുവിശേഷകനാണ് വിശുദ്ധ യോഹന്നാൻ. കൈതാകാലത്തിൻ്റെ ഈ ഞായറാഴ്ചയിൽ നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളാണ്. ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തോടു കൂടിയാണ് ഇത് ആരംഭിക്കുന്നത്. ഒരു അന്ധനെ കാണുമ്പോൾ ശിഷ്യന്മാർ ഈശോട് ചോദിക്കുകയാണ്, ഇവൻ്റെ അന്ധതയ്ക്ക് കാരണം ഇവൻ്റെ പാപമാണോ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപമാണോ? ഈ അന്ധനെ കൊടുക്കുന്ന ഒരു വചനം ജന്മന അന്ധൻ. യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുടെ സഹനത്തിനും ഒരു ശാരീരികമായ കുറവിനും അന്ധതയാവാം, ബധിരതയാവാം, മുടന്താവാം, എന്ത് തന്നെയാണെങ്കിലും അതിന് പൂർവികരുടെ പാപവും ശാപവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. ഇതേ വിശ്വാസത്തിൽ നിന്ന് ശിഷ്യന്മാർ ഈശോയോട് ഇത് ചോദിക്കുന്നത്. ഈശോ അവരോട് പറയുന്നതെന്ന്, ഇവൻ്റെയോ ഇവൻ്റെ പാപം ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം നിമിത്തമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവൻ്റെ ജീവിതത്തിൽ പ്രകടമാകേണ്ടതിനാണ് ഇവൻ അന്ധനായിരിക്കുന്നത് എന്ന്. ഈശോ അതുവരെ ഉണ്ടായിരുന്ന യഹൂദരുടെ വിശ്വാസത്തെ മുഴുവൻ മാറ്റിമറക്കുകയാണ്. ജന്മന അന്ധൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നത്തെ യഹൂദ സംസ്കാരത്തിലെ അത്ഭുതങ്ങൾ വളരെ സുലഭമാണ്. കാഴ്ചയുണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് കാഴ്ച നഷ്ടപ്പെട്ടാലും അത്ഭുതങ്ങളിലൂടെയും വൈദ്യശാസ്ത്രത്തിലൂടെയും കാഴ്ച തിരിച്ചു നൽകുന്ന ഒരുപാട് പേരെയുണ്ട്. എന്നാൽ ജന്മനാന്തനായ ഒരു വ്യക്തിക്ക് കാഴ്ച നൽകാൻ അത് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇല്ലാത്ത ഒന്നിനെ സൃഷ്ടിക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ദൈവത്താൽ അയക്കപ്പെട്ട മിശിഹായ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് യഹൂദർ വിശ്വസിച്ചിരുന്നു. ഈശോ നിലത്ത് തുപ്പി ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകൾ പുരട്ടിയതിന് ശേഷം അവനോട് സീലോഹ എന്ന നദിയിൽ പോയി കഴുകുക എന്ന് പറയുന്നുണ്ട്. മറ്റ് അത്ഭുതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ അന്ധൻ ഈശോയോട് ചോദിക്കുന്നില്ല, നീ ആരാണ്, നീയെ എനിക്ക് കാഴ്ച നൽകണമെന്നൊന്നും ചോദിക്കുന്നില്ല. ഈശോ അവൻ്റെ ജീവിതത്തിൽ അങ്ങോട്ട് കയറിടപെടുകയാണ്. എന്നാൽ ഈ ചോദ്യങ്ങളൊന്നുമില്ലാതെ തന്നെ ഈ അന്ധൻ അവൻ്റെ വചനത്തെ അനുസരിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ വചനത്തോടുള്ള ഉടനടിയുള്ള പ്രത്യുത്തരം അത് നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ നൽകും, സൗഖ്യങ്ങൾ നൽകും, ആ അന്ധൻ്റെ ജീവിതത്തിൽ ഉണ്ടായതുപോലെ തന്നെ. യോഹന്നാൻ ഈശോ ഭൂമിയിലേക്ക് ദൈവത്താൽ അയക്കപ്പെട്ട മിശിഹായാണെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് സീലോഹ എന്നുള്ളൊരു പദം ഇവിടെ ഉപയോഗിക്കുക, അയക്കപ്പെട്ടവൻ. കാരണം ജന്മനാന്ധതയുള്ള ഈ വ്യക്തിക്ക് ഈ അന്ധന് കാഴ്ച നൽകാൻ ദൈവത്തിനോ ദൈവത്താൽ അയക്കപ്പെട്ടവനോ സാധിക്കുകയുള്ളൂ, മിശിഹായ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ അധ്യായത്തിന് മുൻപ് 8-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം, എന്നിലൂടെ നടക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല, അവൻ പ്രകാശത്തിലാണ്. ഈശോ ഈ അന്ധന് കാഴ്ച നൽകുന്നതിലൂടെ തന്നെ തന്നെ ശിഷ്യന്മാർക്കും മറ്റുള്ളവർക്കും വ്യക്തമാക്കി കൊടുക്കുകയാണ്, ഞാനാണ് ലോകത്തിൻ്റെ ശരിയായ പ്രകാശമെന്ന്. അവനോട് പോയി കഴുകാൻ പറയുന്നത് സീലോഹയിലെ ജലത്തിലാണ്. ഈശോ 7-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും സമറിയക്കാരിയോടും വളരെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നതാണ്, ഞാനാണ് ജീവൻ്റെ ജലം. ഈ അന്ധൻ സീലോഹ ജലത്തിൽ പോയി കഴുകുമ്പോൾ ഈശോ വ്യക്തമാക്കുകയാണ്, ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം, ഞാനാണ് ഭൂമിയിലേക്ക് വന്ന ജീവൻ്റെ ജലം. തുടർന്ന് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്, ഈശോ ആരാണെന്ന് ഇവനോട് ചോദിക്കുമ്പോൾ ഇവനും ഫരിസേയർക്ക് കൊടുക്കാനായിട്ടൊരു മറുപടിയില്ല. പകരം ഇവൻ ഫരിസേയരുടെ മുൻപിൽ പറയുന്നത് ഇപ്രകാരമാണ്, പാപിയായ ഒരുവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ? ദൈവത്തിനല്ലാതെ ജന്മന അന്ധനായ ഒരുവൻ കാഴ്ച നൽകാനായിട്ട് സാധിക്കുമോ? ക്രിസ്തുവിൻ്റെ ഈശോയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നെങ്കിൽ, ജന്മന അന്ധനായി എന്നെ സുഖപ്പെടുത്താൻ അവന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ദൈവത്താൽ അയക്കപ്പെട്ട മിശിഹായാണ് എന്നാണ്. യഹൂദർ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. സിനഗോഗിൽ നിന്ന് പുറത്താക്കിയെന്ന് അറിഞ്ഞതിന് ശേഷം ഈശോ ഇവനെ കാണുമ്പോൾ ഈശോ അവനോട് ചോദിക്കുന്നുണ്ട്, മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? ആ സൗഖ്യം ലഭിച്ച അന്ധൻ ഈശോയോട് ചോദിക്കും, അവനിൽ വിശ്വസിക്കാൻ അവൻ ആരാണ്? ഈശോ പറയും, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ, നീ എന്നെ കണ്ടുകഴിഞ്ഞു. യഹൂദ വിശ്വാസത്തിൽ വളരെ വ്യക്തമാണ്, ദൈവത്തെ മുഖത്തോട് മുഖം കാണുന്നവൻ മരിക്കും. മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന തൻ്റെ മഹത്വം വെളിപ്പെടുത്തി കൊടുക്കുന്നത് തൻ്റെ പുറകുഭാഗമാണ്, ഒരിക്കലും മുഖം ദർശിക്കാൻ മോശയ്ക്ക് സാധിക്കുന്നില്ല. എന്നാൽ ഇവിടെ ഈ അന്ധൻ കാഴ്ചയിലേക്ക് തിരിച്ചു വരികയും ദൈവത്തെ കാണുകയാണ്. എങ്ങനെയാണ് ഈശോ താൻ ദൈവമാണെന്നും താൻ അയക്കപ്പെട്ടവനാണെന്നും വ്യക്തമാക്കുന്നത്? 14-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് എത്തുന്നില്ല. തുടർന്ന് ഈശോ പറയാണ്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഞാനും പിതാവും ഒന്നാണ്, എന്നിലെ തന്നെയാണ് പിതാവും, എന്നെ കാണുന്നവൻ തന്നെയാണ് പിതാവിനെ കാണുന്നത്. ഈ അന്ധൻ അവിടെ കാണുന്നത് മിശിഹായയാണ്, ദൈവത്തെയാണ്. അന്ധൻ്റെ മറുപടി ഇപ്രകാരമാണ്, ഞാൻ വിശ്വസിക്കുന്നു. അന്ധനായിരുന്ന ഒരുവിനെ ദൈവം കാഴ്ച നൽകി ഈ ഭൂമിയിൽ അവതരിച്ച വചനം മാംസമായി അവതരിച്ച ഞാൻ ക്രിസ്തു മിശിഹ ദൈവപുത്രനാണെന്ന് അവൻ വ്യക്തമാക്കി കൊടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ വചനം നൽകുന്ന വെല്ലുവിളി എന്താ?
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാം, പാരമ്പര്യമായിട്ടുള്ള ശാപത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടാവാം, നമ്മുടെ സഹനങ്ങളെല്ലാം നമ്മുടെ പാപം നിമിത്തമാണെന്ന് നമ്മൾ ഒരുപക്ഷെ വിശ്വസിക്കുന്നുണ്ടാകാം. ഈശോ നമ്മളോട് പറയുന്ന യന്തനോട് പറഞ്ഞതുപോലെ തന്നെ, നിന്റെ പൂർവികരുടെയോ നിന്റെ മാതാപിതാക്കളുടെയോ നിന്റെ ബന്ധുമിത്രാദികളുടെയോ നിന്റെ മക്കളുടെയോ പാപം നിമിത്തം അല്ല നീ സഹിക്കുന്നത്. നിന്റെ സഹനങ്ങളെല്ലാം പാപത്തിൻ്റെ കാരണമല്ല, പകരം ദൈവത്തിൻ്റെ ശക്തി നിന്നിൽ പ്രകടമാകാനാണ്. എന്നാൽ ലോകത്തിൽ സഹനമില്ലേ? സഹനമുണ്ട്. വചനത്തിൽ ഈശോ പറയുന്നുണ്ട്, പകലായിരിക്കുന്നിടത്തോളം ഞാൻ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യും. എന്നു വെച്ചാൽ അന്ധകാരത്തിന് ഈ ഭൂമിയിൽ ഒരു സ്ഥാനമുണ്ട്, എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എന്നും ഈ അന്ധകാരത്തിനെ നീക്കുന്ന വിധം പ്രകാശത്തിൻ്റെ പ്രവൃത്തികളാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, ധ്യാനിക്കുന്നവരാണ്, ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളിൽ പോയി ധ്യാനിക്കുന്നവരാണ്, വചനം വായിക്കുന്നവരാണ്, ജപമാല ചൊല്ലുന്നവരാണ്. എന്നാൽ ഈ ദൈവത്തെ തിരിച്ചറിയാനും അന്ധത മാറാനും നമുക്ക് സാധിക്കണമെന്നില്ല. 3 വർഷക്കാലം ഈശോയുടെ കൂടെ നടന്നിട്ടും ഈശോയെ കുരിശുമരണത്തിൻ്റെ വേളയിൽ തിരിച്ചറിഞ്ഞത് ഒരു ശതാധിപൻ മാത്രമാണ്. ക്രിസ്തു വരാരിക്കുന്ന മിശിഹായാണെന്ന് ഏറ്റു പറഞ്ഞത് ഒരു ശതാധിപൻ മാത്രമാണ്. അപ്രകാരം ഒരുപക്ഷെ വിശ്വാസികളായ നാം എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ആത്മീയ അന്ധത നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ യഥാർത്ഥമായ പ്രകാശം എന്നിലേക്ക് ചൊരിഞ്ഞ് ആത്മീയ അന്ധതയെല്ലാം നീക്കി നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കട്ടെ. അതിനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.